മാസ്റ്റർ ലേൺ ഹിന്ദി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലുള്ള ഠ എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളത്തിൽ ഠ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്കറിയാം. അത് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠ ഇങ്ങനെയാണ് ഹിന്ദി ഠ എന്ന് എഴുതേണ്ടത്. ഒന്നുകൂടെ എഴുതാം. മലയാളത്തിൽ ഠ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠ. ഹിന്ദിയിൽ ഠ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഠ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠ ഠ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഒന്നുകൂടെ എഴുതാം. ഠ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠ ഠ എന്ന് ഹിന്ദി ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ഠി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠി ഇടത് ഭാഗത്തേക്കാണ് വള്ളി വരേണ്ടത്. ഠി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഒന്നുകൂടെ എഴുതാം. ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ടി എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ വലത് വശത്തേക്ക് വള്ളി വരണം. ടി ഒന്നുകൂടെ എഴുതാം. ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ടി ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടി ഇങ്ങനെയാണ് ഹിന്ദിയിൽ ടി എന്ന് എഴുതേണ്ടത്. അടുത്തത് ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ഇങ്ങനെ ചിഹ്നം മുകളിലേക്കാണ് വരേണ്ടത്. ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ടു എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ചിഹ്നം താഴോട്ടാണ് എഴുതേണ്ടത്. ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ടു ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടു ഇങ്ങനെയാണ് ഹിന്ദി ടു എന്ന് എഴുതേണ്ടത്. അടുത്തത് ട്ര ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട്ര ട്ര ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട്ര ഒന്നുകൂടെ എഴുതാം. ട്ര ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ട്ര ട്ര എന്ന് ഇങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതേണ്ടത്. അടുത്തത് ഠേ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു വരെയാണ് എഴുതേണ്ടത്. ഠേ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠേ ഠേ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഹിന്ദി ഠേ എന്ന് എഴുതേണ്ടത്. അടുത്തത് ഠൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഠൈ രണ്ട് വരകൾ ഇടണം മുകളിൽ. ഠൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ രണ്ട് വരകൾ. ഠൈ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ രണ്ട് വരകളാണ് ഇടേണ്ടത്. ഇങ്ങനെയാണ് ഹിന്ദി ഠൈ എന്ന് എഴുതേണ്ടത്. അടുത്തത് ടോ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടോ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടോ ദീർഘവും മുകളിൽ ഒരു വരയും. ടോ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ടോ ഇങ്ങനെയാണ് ഹിന്ദിയിൽ ടോ എന്ന് എഴുതേണ്ടത്. അടുത്തത് ഠൗ
हिंदी दीर्घ मे रुपये इन हिंदी अम हिंदी ठम ठम हिंदी ठम ठम हिंदी ठम इन हिंदी ठम हिंदी രണ്ട് കുത്തുകളാണ് ഇടേണ്ടത് ട ട ഇതിലേക്ക് എഴുതുമ്പോൾ ട എന്നോട് എഴുതാം ട ഇതിലേക്ക് എഴുതുമ്പോൾ ട അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ എഴുതി നോക്കാം ട ട ടി ठन അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് ഹിന്ദിയിലുള്ള ഠ എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. ഇത് നിങ്ങൾ നന്നായി എഴുതി പരിശീലിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ക്ലാസുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജസ് അഹമ്മദ് സൈനിങ് ഔട്ട്.